നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വാർത്ത എന്താണെന്നുള്ള കാര്യം നിങ്ങളെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ടി വിയിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആത്മഹത്യ മറ്റേ സ്ത്രീധനമായി ബേസ് ചെയ്തിട്ടുള്ള ആത്മഹത്യകളും കൊലപാതകങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനിടയിൽ വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് തന്നെ വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കൊലപാതകം വലിയ രീതിയിൽ, കൊലപാതകമല്ല, ആ ഒരു ആത്മഹത്യ വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. എന്ത് തന്നെയായാലും ഇതുമായി ബേസ് ചെയ്തിട്ട് മലയാള സിനിമയിൽ നിന്ന് എത്രത്തോളം സപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ വന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മുടെ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ഈ ഒരു വിഷയം ഇവിടെ നടന്നതായിട്ട് പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ബാക്കിയുള്ള നടന്മാരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇടിപെട്ട് എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം വന്നത് സാക്ഷാത് സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്നാണ്. നമുക്കറിയാം, അദ്ദേഹം ഒരു സിനിമാ നടൻ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയോട് പലർക്കും എതിരഭിപ്രായം ഉണ്ടാവാം, പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളെക്കുറിച്ചൊന്നും ആർക്കും ഒരു എതിരഭിപ്രായവും ഇല്ലാത്തതാണ്. അത്രയധികം ജനസമ്മതി നേടുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിലും അദ്ദേഹം വളരെയധികം ശക്തമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. സ്ത്രീധന വിഷയത്തിൽ അദ്ദേഹം നേരത്തെയും വലിയ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, അദ്ദേഹം അവതാരകനായിട്ട് വന്ന മറ്റേ കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടിയിൽ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ വന്നിട്ട് അവർക്കുണ്ടായ സ്ത്രീധനത്തിൻ്റെ പേരിൽ അവർക്കുണ്ടായിരുന്ന പീഡനത്തെക്കുറിച്ചും കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രതികരണം സുരേഷ് ഗോപി നടത്തിയിരുന്നു. ആ ഒരു പ്രതികരണം ആ സമയത്ത് തന്നെ വലിയ തരംഗം സൃഷ്ടിച്ചതാണ് സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബേസ് ചെയ്തിട്ട് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിരിക്കുന്നത് ഇത്രയാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് വളരെ ന്യായമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് എന്നുള്ളത് ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ ഒരു വാർത്ത നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതിനുവേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോയാണിത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇത് ഇത്ര മാത്രമാണ്. എത്രയോ ആളുകൾ തൻ്റെ നമ്പർ തേടി പിടിച്ച് തന്നെ വിളിക്കുന്നു പല ആവശ്യങ്ങൾക്കായിട്ട്. എന്തുകൊണ്ട് ഈ പെൺകുട്ടി എൻ്റെ നമ്പർ ഒന്ന് കണ്ടുപിടിച്ച് എന്നെ ഒന്ന് വിളിച്ച് കാര്യം പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് ആ പയ്യനെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ആ പെൺകുട്ടിയെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രവുമല്ല, ആ പൊട്ടിച്ചതിൻ്റെ പേരിൽ എന്ത് കേസുണ്ടായാലും, അല്ലെങ്കിൽ ഇറക്കിക്കൊണ്ടുവന്നതിൻ്റെ പേരിൽ എന്ത് കേസുണ്ടായാലും അത് ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ നടത്തുമായിരുന്നു എന്നും കൂടി സുരേഷ് ഗോപി അതിനകത്ത് എടുത്തു പറയുന്നു. ഇത് ഓർക്കേണ്ടത്, ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ പലരും ഉണ്ടാവാം, അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന പല പെൺകുട്ടികളും ഉണ്ടാവാം. പക്ഷേ അവരൊന്നും പുറത്തു പറയാൻ ധൈര്യപ്പെടാതെ നിൽക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രതികരണത്തിന് ശേഷിയില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളിൽപ്പെട്ട പെൺകുട്ടികളുണ്ടാവാം. ഇവരെല്ലാം ഈ പറഞ്ഞ സുരേഷ് ഗോപി പറഞ്ഞ കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, വെറും വാക്ക് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്ന് തോന്നുന്നില്ല. അതായത് വെറുതെ കൈയടിക്ക് വേണ്ടി ഡയലോഗ് അടിക്കുന്ന ഒരു സാധാ സ്റ്റാറാണ് സുരേഷ് ഗോപി എന്ന് തോന്നുന്നില്ല. റിയൽ ലൈഫ് സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലും ഇനിയും ബാക്കിയുള്ളവർക്ക്, അതായത് ഇപ്പോഴും അതുപോലെയുള്ള അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതൊരു നല്ല ഒരു മെസ്സേജ് കൂടിയാണ് അദ്ദേഹം തന്നിരിക്കുന്നത് എന്നുകൂടി എടുത്തു പറയേണ്ടതാണ്. എന്ത് തന്നെയായാലും സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രതികരണത്തിന്, അങ്ങനെ ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയതിന് അദ്ദേഹത്തിന് വലിയൊരു കയ്യടി കൊടുക്കാമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ സ്റ്റാർ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയാണ്. പിന്നെ ബാക്കിയുള്ള രണ്ടുപേരുടെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മൾ ഇത് ഇനിയും ഇതിക്ക് മുമ്പും ഇതുപോലുള്ള പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് ലക്ഷദ്വീപ് വിഷയം വരെ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ ഒന്നും പ്രതികരണങ്ങൾ വന്നിട്ടില്ല. അവർ ഇനിയും പ്രതികരിക്കത്തില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ എന്ത് തന്നെയായാലും പ്രതികരിച്ച ആളുകളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. കാരണം അവർ പറഞ്ഞത്, പ്രത്യേകിച്ച് സുരേഷ് ഗോപി പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.